ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാൻഡ് ക്രിയേറ്റീവ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫാബ്രിക് ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാരി ബാഗിൽ നിന്ന് ഞാനൊരു നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കുട്ടി കുട്ടി പീസസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നീളത്തിലുള്ള ഈക്വൽ സൈസിലുള്ള പീസസ് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പീസസ് അറ്റ് എ ടൈം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ കുറച്ചധികം പെറ്റൽസ് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സൂചി നൂല് കോർത്തെടുത്തിട്ട് ഇതൊന്ന് കോർത്തെടുക്കണം. ആ സൂചിയിൽ രണ്ട് പെറ്റൽസ് ഒരുമിച്ച് വെച്ചിട്ട് കോർത്തെടുക്കണം. അങ്ങനെ ഒരു 10 സെറ്റാണ് ഞാനിവിടെ കോർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനൊരു ഓഫ് വൈറ്റ് കളർ ക്യാരി ബാഗിൽ നിന്ന് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുട്ടി കുട്ടി കട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, എൻ്റെലേക്ക് കട്ടായി പോവരുത്. എന്നിട്ടൊരു ഈർക്കിലിയോ അല്ലെങ്കിൽ ഒരു ബഡ്സോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്നത് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം ആ എൻ്റെ ഭാഗം ഒന്ന് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇതും ഒരു കുട്ടി ഫ്ലവറായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കോർത്ത് വെച്ചില്ലേ, അതിൻ്റെ രണ്ട് എൻഡും പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടുമ്പോൾ ശ്രദ്ധിക്കാം, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ത്രെഡൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളെ കൈ വെച്ച് തന്നെ അതൊരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുക. അതിൻ്റെ ഓരോ പെറ്റൽസും കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യിക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുട്ടി ഫ്ലവർ അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു 6 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്ലോറൽ വയറെടുത്തിട്ട് അത് നമ്മൾ കൈ കൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലോറൽ വയറൊന്ന് ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലീഫൊക്കെ കട്ട് ചെയ്യണില്ലേ, അതുപോലെ ഒന്ന് ആ കോർണറിൽ നിന്ന് എൻഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം നമ്മളെ കൈ വെച്ചൊന്ന് ചുറ്റിയെടുത്തിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ക്യാരി ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബഡ്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആ സെയിം ക്യാരി ബാഗിൽ നിന്ന് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് 4 ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൽ നിന്ന് 2 പീസ് നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് അടുത്തതായിട്ട് ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ട് നേരത്തെ നമ്മൾ ഫ്ലവറിനെ ചെയ്ത പോലെ തന്നെ കൈ വെച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ 4 ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ ഫ്ലോറൽ വയർ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് ക്യാരി ബാഗിൻ്റെ പീസും ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ത്രെഡ് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി അവിടെ 3 നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ വന്നിരിക്കുന്ന ത്രെഡും ക്യാരി ബാഗിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്ലോറൽ വയർ ഒരിക്കലും കട്ട് ചെയ്ത് പോവരുത്. അതിനുശേഷം നമ്മൾ ഫ്ലവറിൽ ചെയ്ത പോലെ തന്നെ ക്രീപ്പ് പേപ്പറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ബഡിനെ താഴെയായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പീസ് ഫ്ലവർ ബഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആ ഫ്ലോറൽ വയർ ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കാം. അങ്ങനെ കുറച്ച് ബഡ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ലീവ്സും കൂടി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ നീളത്തിലൊരു പീസ് ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ്. എന്നിട്ട് അതിലേക്ക് ഫ്ലോറൽ വയർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ അതേ രീതിക്ക്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറും ബഡ്സും ലീവ്സും എല്ലാം ഒരു അലുമിനിയം വയറിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മളെല്ലാവരും വേസ്റ്റ് ആക്കി കളയുന്ന ക്യാരി ബാഗിൽ നിന്നാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ഒരു നല്ല റീയൂസ് ഐഡിയ കൂടിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലവർ ബഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.